ലോട്ടറി പിടിച്ചെടുത്ത കേരളത്തിന്റെ നിലപാടിനെതിരെ മിസോറാം സർക്കാരിന്റെ പരസ്യം. കേരളത്തിൽ ലോട്ടറികൾ വിൽപ്പനയ്ക്ക് എത്തിച്ചത് നിയമവിധേയമായാണെന്ന് പരസ്യത്തിൽ വിശദീകരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ലോട്ടറി നടത്തുന്നുണ്ടെങ്കിലും കേരളത്തിൽ മാത്രമാണ് എതിർപ്പെന്ന് മിസോറാം സ്റ്റേറ്റ് ലോട്ടറീസ് ഡയറക്ടർ ആരോപിക്കുന്നു. പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മിസോറാം സർക്കാരിന്റെ പരസ്യം തുടങ്ങുന്നത്. തീസ്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഗോഡൌൺ റെയ്ഡ് ചെയ്ത് പോലീസ് പിടിച്ചെടുത്തത് മിസോറാം സർക്കാർ കേരള ചീഫ് സെക്രട്ടറിയെ നിയമപ്രകാരം അറിയിച്ചെത്തിച്ച ലോട്ടറി ടിക്കറ്റുകളാണെന്ന് പരസ്യം പറയുന്നു. ഈ ലോട്ടറികൾ 1998 കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിൽപ്പനയ്ക്കെത്തിച്ചത്. കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ, ഗോവ, പഞ്ചാബ്, മഹാരാഷ്ട്ര, സിക്കിം എന്നിവിടങ്ങളിലും മിസോറാം ലോട്ടറികൾ വിൽപ്പനയ്ക്കുണ്ട്. എന്നാൽ ഇവിടങ്ങളിൽ നിന്നൊന്നും യാതൊരു എതിർപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് മിസോറാം സർക്കാരിന്റെ അവകാശവാദം. മിസോറാം സ്റ്റേറ്റ് ലോട്ടറീസിന്റെ ഒരേയൊരു അംഗീകൃത വിതരണക്കാരാണ് ടിസ്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നും പരസ്യത്തിലുണ്ട്. പാലക്കാട്ടെ കുരുടിക്കാട് മിസോറാം ലോട്ടറിയുടെ കേന്ദ്രത്തിൽ നിന്ന് 5,60,00,000 ടിക്കറ്റുകൾ പോലീസ് സീൽ ചെയ്തിരുന്നു. ഇവ ഈ മാസം 13 വരെ നറുക്കെടുക്കാനുള്ളവയാണെന്നതിന്റെ വിശദാംശങ്ങളും പരസ്യത്തിലുണ്ട്. മിസോറാം സർക്കാരിന്റെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ആൻഡ് സ്റ്റേറ്റ് ലോട്ടറീസിന്റെ പേരിലാണ് പ്രമുഖ മലയാള ദിനപത്രങ്ങളിലെ പരസ്യം. അതിനിടെ അനധികൃതമായി ലോട്ടറി സൂക്ഷിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ടിസ്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സബ് ഏജന്റ് മുഹമ്മദ് റഷീദിന്റെ അറസ്റ്റാണ് കസബ പോലീസ് രേഖപ്പെടുത്തിയത്. ഇയാളുടെ പക്കൽ നിന്നും മിസോറാം ലോട്ടറീസിന്റെ 7,00,000 ടിക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. അനധികൃതമായി ലോട്ടറി സൂക്ഷിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസിൽ ടിസ്ത ചുമതലക്കാരായ രണ്ടുപേരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.